നമസ്തെ. എം ആർ ഐ സ്കാനിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എം ആർ ഐ സ്കാനിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് എടുത്തത് ഹിന്ദു കോൺക്ലേവിൻ്റെ വേദിയിൽ വെച്ചായിരുന്നു. ആ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദിയിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം എന്നിങ്ങനെ ഉള്ള വിഷയമായിരുന്നു. പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. അതെന്തു തന്നെയായാലും ആ ഒരു വിശാലമായ വേദിയിൽ ആ ഒരു വിഷയം അവതരിപ്പിക്കാൻ സാധിച്ചതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട്. പക്ഷേ എപ്പോഴും പറയുന്ന പോലെയാണ്, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവർ ഹിന്ദു കോൺക്ലേവിൽ ഉണ്ടായ ചില വിവാദങ്ങൾ ഉയർത്തിപ്പിടിച്ചതല്ലാതെ ഇത്തരത്തിൽ പോസിറ്റീവായി നടന്ന കാര്യങ്ങളൊന്നും വാർത്തയാക്കിയില്ല എന്നുള്ളതാണ്. എന്തായാലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട, ഹിന്ദു സമൂഹത്തിലെ എന്നുള്ളതല്ല, നമ്മുടെ പൊതുസമൂഹത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എം ആർ ഐ സ്കാൻ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നത് ഹിന്ദു കോൺക്ലേവിൽ ഉണ്ടായ ചർച്ചയുടെ അടിസ്ഥാനം ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകളുടെ ശാക്തീകരണം. അപ്പോൾ അത് കണ്ടവരെല്ലാം ശ്രദ്ധിച്ചു കാണും. നമ്മുടെ പാനലിസ്റ്റുകളായിരുന്ന സ്ത്രീകൾ തന്നെ പറഞ്ഞത് സ്ത്രീയെ ശക്തിയായി കാണുന്ന നമ്മുടെ സനാതന സംസ്കൃതിയിൽ ഇങ്ങനെ സ്ത്രീ ശാക്തീകരണം എന്നൊരു വാക്കിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇങ്ങനെ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് അങ്ങനെ ചിന്തിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് വീണ്ടും ആ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി തന്നെ ഇന്ന് എം ആർ ഐ സ്കാൻ്റെ അടുത്ത എപ്പിസോഡ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഈ ഒന്നും ഒളിച്ചു വയ്ക്കാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ എന്തും ഏതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്ന, ഒരുപക്ഷെ മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ മുന്നേ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടൊരു വിഷയമാണ് ഒരു കൊച്ചു പെൺകുട്ടിക്ക് 10-ാം ക്ലാസ്സിൽ മാർക്ക് വാങ്ങി അതിന് അനുമോദനമായി അല്ലെങ്കിൽ അംഗീകാരമായി കിട്ടിയ ഒരു സമ്മാനം വാങ്ങാൻ ഒരു വേദിയിലേക്ക് കയറിയ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം സമൂഹത്തിൽ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. ആ ഒരു വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടതിന് ശേഷം, എല്ലാവരും കണ്ടത് തന്നെയാണെങ്കിലും ഒന്നുകൂടി ഓർമ്മയിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുന്നു, കണ്ടതിന് ശേഷം മടങ്ങിയത്. നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന, സാക്ഷരതയിൽ ഒന്നാമത് എന്ന് അഹങ്കരിക്കുന്ന സാംസ്കാരിക കേരളം നാണം കെട്ട് തലകുനിച്ച ദിവസമായിരുന്നു അത്. വേദിയിലെത്തി പുരസ്കാരം സ്വീകരിച്ച മിടുക്കിയായ ഒരു 10-ാം ക്ലാസ്സുകാരിയെ മതനേതാക്കൾ ആട്ടിയോടിക്കുകയായിരുന്നു. പ്രാകൃതമായ മതനിയമങ്ങൾ നിലവിലുള്ള അഫ്ഗാനിസ്ഥാൻ, സിറിയ പോലുള്ള രാജ്യങ്ങളെപ്പോലും നാണം കെടുത്തുന്ന സ്ത്രീവിരുദ്ധത കണ്ട് കേരളം ഞെട്ടിത്തെറിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ പനങ്കാങ്കരയ്ക്കടുത്തുള്ള പാതിരാമണ്ണിൽ മദ്രസ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് സംഭവം. പഠന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പുരസ്കാരം സ്വീകരിക്കാനാണ് പെൺകുട്ടി സംഘാടകർ പേര് വിളിച്ചതനുസരിച്ച് വേദിയിലെത്തിയത്. എന്നാൽ വേദിയിലുണ്ടായിരുന്ന സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ തലവൻ അബ്ദുള്ള മുസലിയാർ ഇതിൽ ക്ഷുഭിതനാവുകയും പെൺകുട്ടി വേദിയിലെത്തിയതിനെതിരെ സംഘാടകരോട് കയർക്കുകയുമായിരുന്നു. നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. സമസ്തന്റെ നിങ്ങൾക്ക് അറിയില്ലേ, സമസ്തന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറ. ഞാൻ വിളിച്ചത് അല്ലല്ല, ഞാനല്ല, ഞാൻ എന്റെ കുട്ടിനെ വരണ്ടെന്ന്. ആരടോ 10-ാം ക്ലാസ്സിലെ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത് ഇനി മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം, അങ്ങനത്തെ പെൺകുട്ടികളെയൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട, സമസ്തയുടെ തീരുമാനം നിങ്ങൾക്കറിയില്ലേ, നീയാണോ വിളിച്ചത്, രക്ഷിതാവിനോട് വരാൻ പറയേ എന്നിങ്ങനെ അബ്ദുള്ള മുസലിയാർ സംഘാടകരോട് കയർക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പുരുഷൻ്റെ അടിമയായി സ്ത്രീ വിദ്യാലയങ്ങളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെടണമെന്ന യാഥാസ്ഥിതിക ചിന്താഗതി ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലും നിലനിൽക്കുന്നുവെന്ന വസ്തുത കേരളം ഞെട്ടലോടെയാണ് തിരിച്ചറിഞ്ഞത്. പുരോഗമനവാദികൾ എന്ന് സ്വയം വിളിക്കുന്ന സംഘടനകളും സാംസ്കാരിക നായകരും ഫെമിനിസ്റ്റുകളും അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഈ പ്രവൃത്തിയെ അപലപിച്ച് രംഗത്തു വരാത്തത് അതിലേറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ആ വിഷ്വൽസിൽ നമ്മളെല്ലാവരും കണ്ടതുപോലെ ആ കുഞ്ഞിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഒരു മുസ്ലിം മത പണ്ഡിതൻ, സമാധാന മതത്തിൻ്റെ പണ്ഡിതൻ എന്ന് സ്വയം അവരോധിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മതക്കാർ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനമുള്ള വ്യക്തി വന്ന് 10-ാം ക്ലാസ്സിലെ കുട്ടിയെ ആരാണ് സ്റ്റേജിലേക്ക് വിളിച്ചത്, ഇനി വിളിച്ചാൽ കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു ശാസനയുണ്ട്, ഒരു ഭീഷണിയുണ്ട്. അപ്പോൾ പക്ക താലിബാനിസമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പച്ചയായി നടക്കുകയാണ്, പകൽ വെളിച്ചത്തിൽ നടക്കുകയാണ്. അപ്പോൾ സ്റ്റേജിലുള്ളവരെല്ലാം ചിരിക്കുന്നുണ്ട്, ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അനൗൺസ് ചെയ്ത വ്യക്തി പറയുന്നതും എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഓർമ്മയിലുണ്ടാവുമല്ലോ, ഞാനല്ല വിളിച്ചത്, എൻ്റെ വീട്ടിലെ കുട്ടിയോട് സ്റ്റേജിൽ വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ആ കുഞ്ഞിൻ്റെ ട്രോമ, ആ കുഞ്ഞ് അനുഭവിച്ച മനോവ്യഥ, അല്ലെങ്കിൽ താൻ മൂലം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവിച്ച മനോവ്യഥ, അവൾ എത്ര വലിയ മാർക്ക് വാങ്ങി പഠിച്ച് പാസ്സായതാണെങ്കിൽ പോലും അവളെ പക്ഷേ ഈ ഒരു സംഭവമാകും, ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആകും ഏറ്റവും അധികം വേട്ടയാടുക ഇനി വരും ഭാവിയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ താലിബാനിസം എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടപ്പാവുന്നു, എന്തുകൊണ്ട് സാംസ്കാരിക നായകൾ ആ വാക്ക് എടുത്തുച്ചരിക്കുന്നതിൽ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സാംസ്കാരിക നായ്ക്കൾ തന്നെയാണ്, എല്ലാം വടക്കോട്ട് നോക്കിയാണ് കുരയ്ക്കുന്നത്. വടക്കോട്ട് നോക്കി മണം പിടിച്ച് കുരയ്ക്കുന്നു. ഉള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയ സംഭവങ്ങളിൽ ഉണ്ട് പക്ഷെ പൊലിപ്പിച്ച് കാണിക്കുന്ന സംഭവങ്ങൾ എടുത്തു കാണിക്കുന്ന കുരയ്ക്കുന്നവർ, ഇവിടെ തെക്ക് നടക്കുന്ന സംഭവങ്ങൾ, ഇത്തരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ തങ്ങളുടെ മൂക്കിന് താഴെ കിടക്കുന്ന എല്ലിൻ കഷ്ണം ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമ്പോൾ പോലും മൗനമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായി ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ആരും അതിനെക്കുറിച്ച് ശബ്ദിച്ച് കണ്ടില്ല. അപ്പോൾ നമുക്കറിയാം, സ്വയം പ്രഖ്യാപിത നവോത്ഥാന നായകനാണ് നമ്മുടെ മുഖ്യമന്ത്രി. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾക്ക് കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൻ്റെ പേരിൽ ഇരുളിൻ്റെ മറവിൽ ഒളിച്ചു കടത്തി, രണ്ട് സ്ത്രീ യുവതികളെ ഒളിച്ചു കടത്തി ആചാരലംഘനം നടത്തിയ ആളാണ്. ആ മുഖ്യമന്ത്രി ഒരു വാക്ക് ഉരിയാടി കണ്ടില്ല എന്നുള്ളത് മാത്രമല്ല, സാംസ്കാരിക നായകന്മാരോ സാംസ്കാരിക സംസ്കാരത്തിൻ്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്നവരൊന്നും ഒരു വാക്ക് ഉരിയാടി കണ്ടില്ല. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. മൂന്ന് സംഭവങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹിന്ദു മഹാസമ്മേളന വേദിയിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം. അതിനുശേഷം ഈ കുഞ്ഞിനുണ്ടായ ഒരനുഭവം അത് വളരെയധികം വേദനിപ്പിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഭാഗമായി, എടുത്തു പറഞ്ഞാൽ തലശ്ശേരി ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഭാഗമായി രാത്രി നടത്തം ഉണ്ടായി. അത് നമുക്കറിയാം, സമൂഹത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളായ സ്ത്രീകളൊക്കെ പോലീസ് അകമ്പടിയോടെയാണ് ഈ രാത്രി നടത്തം ചെയ്ത്, ക്യാമറ കണ്ണുകളുടെ വെളിച്ചത്തിൽ രാത്രി നടത്തം നടത്തി. അപ്പോൾ ഇതൊക്കെയാണോ സ്ത്രീ ശാക്തീകരണം എന്നുള്ളത്? ഇത് വളരെയധികം ചിരിപ്പിച്ചൊരു വിഷയമാണ്. അങ്ങനെ ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതുമായി കൂട്ടിക്കെട്ടി ചില സംഭവങ്ങൾ കൂടി ഒന്ന് പറയാൻ, ഈ MRI സ്കാൻ്റെ നമ്മുടെ ഈ എപ്പിസോഡിൽ ഒന്ന് പറയാൻ എന്നെ പ്രചോദിപ്പിച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു അജണ്ട ഈ ഒരു സംഭവത്തിന്, ഈ ഒരു സംസാരത്തിൻ്റെ ഒടുവിൽ, വളരെ ഇൻഫോർമലായി നടക്കുന്ന ഈ സംസാരത്തിൻ്റെ ഒടുവിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ നടന്ന സംഭവം, ഈ പരിഷ്കൃത സമൂഹമെന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുന്ന മലയാളികൾക്കിടയിൽ നടന്ന ഈ സംഭവം മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തയാക്കി ഇല്ല എന്നല്ല. പക്ഷേ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെയാണ്, സോഷ്യൽ മീഡിയ എന്തും ഏതും ഒപ്പിയെടുത്ത് വാർത്തയാക്കുന്ന ഏറ്റവും കൂടുതൽ, ഒരു പക്ഷേ ഏറ്റവും റീച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾക്കാണ് അല്ലേ. അങ്ങനെ റീച്ചായതുകൊണ്ട് മാത്രം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇത് അവഗണിക്കാൻ സാധിക്കാതെ വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഒരു അന്ത്യചർച്ചയിലോ അല്ലെങ്കിൽ ഒരു വാർത്തയിലോ റൺഡൗണിൽ വെച്ച ഒരു ഇടയ്ക്ക് എവിടെ വെച്ചൊരു വാർത്തയിലോ അതങ്ങ് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ തത്വമയി ന്യൂസ് ഈ ഒരു വിഷയത്തിന് ജനങ്ങളുടെ പ്രതികരണം അറിയാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയുണ്ടായി. അപ്പോൾ ആ പ്രതികരണങ്ങളൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. പ്രതികൂലിക്കുന്നു തീർച്ചയായിട്ടും. അത് തെറ്റാണ്, കാര്യം തെറ്റാണ്. നമ്മൾ ഈ പൊതുനിരത്തിൽ നടക്കുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടെ എടുത്തിട്ട് ചവിട്ടിക്കോട്ടോ. അത് തീർച്ചയായിട്ടും സ്ത്രീകൾക്കുള്ള കടന്നേറ്റം തെറ്റാണ്. തെറ്റാണ്. ഞാനെ പറ്റി ഒരു ന്യൂസ് ഞാൻ അറിഞ്ഞതേ ഇല്ല. തെറ്റാണ്. വെറുതെ വിവാദത്തിൽ ചെന്ന് ചാടും, അങ്ങനെ ചെയ്യാൻ പാടില്ല. 100% തെറ്റാണ്. അല്ല, ഇത് സംഭവം അതൊന്നും മാറ്റാവോ? അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളെ പോലെയല്ലേ ആ പെൺകുട്ടി. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം. തെറ്റായ കാര്യമാണ്, അത് 100% തെറ്റ്. അങ്ങനെ ഇനി ആവർത്തിക്കരുത്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടല്ലോ. അപ്പോൾ വീണ്ടും ഈ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ശബരിമല നമുക്ക് ഒഴിച്ചു നിർത്താനാവില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെയാണ്, നമ്മുടെ ചരിത്രമൊക്കെ തിരുത്തിയെഴുതി നമ്മുടെ സ്ത്രീകൾക്ക് ഭാരതീയ സംസ്കൃതിയിൽ എത്രത്തോളം പ്രധാനപ്പെട്ട സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു സ്ത്രീകൾക്ക് എന്തോ ഉന്നമനം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വളരെ അപരിഷ്കൃതരായ, വളരെ എന്താ പറയുന്നത്, പിന്നാക്ക ചിന്താഗതിയുള്ളവരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ നടത്തിയ ചില നാടകങ്ങളുണ്ട്, പ്രത്യേകിച്ച് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ. അപ്പോൾ നമുക്കറിയാം, ഈ നവോത്ഥാന മതിൽ കെട്ടുകയുണ്ടായി. നമ്മുടെ സ്വയം പ്രഖ്യാപിത നവോത്ഥാന നായകൻ ഭരണകൂടവർഗം ഒരു മതിൽ കെട്ടുകയുണ്ടായി. അതിൽ ഈ ഇതര സമുദായക്കാരായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആ മതിലിന് വേണ്ടി നിരന്നതെന്ന് നമുക്കറിയാം. പർദ്ദാധാരികൾ നിരന്നുവന്നു, കന്യാസ്ത്രീകൾ നിരന്നുവന്നു. പക്ഷേ ഈ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഈ സമാധാന മതത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്തുകൊണ്ട്
തങ്ങളുടെ നേരെ നടക്കുന്ന ഈ ഒരു അനീതിക്ക് നേരെ കണ്ണടയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പർദ്ദയ്ക്കുള്ളിൽ മറച്ച് പിടിക്കപ്പെടുമ്പോഴോ അവർക്ക് അത് തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് അവരെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് വശായി മൈ ഹിജബ് മൈ ബർത്ത് റൈറ്റ് എന്നുള്ള രീതിയിൽ ഈ ഡി പി വരെ വാട്സപ്പിൽ ഡി പിയോ സ്റ്റാറ്റസോ വരെ ഇടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നു. അത് മത നേതൃത്വത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. നമുക്കറിയാം ഈ ചെറിയ കുഞ്ഞ് ഈ പ്രത്യേകിച്ച് ഈ മദ്രസകളിൽ മതപഠനത്തിന് പോകുമ്പോൾ ഈ മുഴുവൻ പുതച്ചു മൂടി പോകുന്ന ചെറിയ കുഞ്ഞുങ്ങളെ കാണുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതിനുശേഷം ഈ കുഞ്ഞ് വളർന്ന് വലുതായി പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ നേരത്തെ കണ്ട സംഭവം, അവൾ നല്ല മാർക്ക് വാങ്ങിയാൽ സ്റ്റേജിൽ കയറി ഒരു സമ്മാനം വാങ്ങാൻ പോലും അവൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം അവൾ വളർന്ന് സ്ത്രീയായി കഴിയുമ്പോൾ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വനിതാ സമ്മേളന വേദിയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ ഭർത്താവിൻ്റെ പടം വെച്ച് മാത്രം വോട്ട് നേടാൻ നിർബന്ധിതയാകുന്നു. വനിതാ സമ്മേളന വേദിയിൽ പേരിന് പോലും ഒരു വനിതയിരുത്താൻ സാധിക്കുന്നില്ല. അതുപോലെ അവരുടെ പേരിൽ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങുമ്പോൾ അവരുടെ പേര് പോലും ആ പത്രത്തിൽ അച്ചടിച്ച് വരാറില്ല. അതുപോലെ വിവാഹ ക്ഷണപത്രികയിൽ നമുക്കറിയാം പൂവിൻ്റെയോ പൂമ്പാറ്റയുടെയോ പടം വെച്ച് പെൺകുട്ടിയുടെ പടത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന വിവാഹ ക്ഷണപത്രികൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർക്ക് നേരെ നടക്കുന്ന അനീതികൾ അതൊരു ഒരു വലിയ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ നടക്കുന്ന സംഭവങ്ങളാണ്. അതിനെതിരെ എന്തുകൊണ്ട് നവോത്ഥാന നായകർ ശബ്ദമുയർത്തുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, മതപണ്ഡിതരുടെ ഈ ഒരു മാനസിക പ്രശ്നമുണ്ടല്ലോ. നമുക്കറിയാം ശബരിമല വിഷയത്തിൽ ക്ഷേത്രാചാരമാണ്, ഇതുപോലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല. ക്ഷേത്രാചാരത്തിൽ തന്ത്രിയുടെ ഒരു ഇടപെടൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ക്ഷേത്രാചാരം ലംഘിക്കപ്പെട്ടു എന്ന് വന്നപ്പോൾ തന്ത്രി എടുത്ത ആ ഒരു ചുവട്, അതിൻ്റെ പേരിൽ തന്ത്രി എത്രമാത്രം പഴി കേട്ടു, തന്ത്രി എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ഈ രാഷ്ട്രീയ നായകർ ഈ നവോത്ഥാന നായകർ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ പ്രത്യേക വിഭാഗത്തിൻ്റെ മതപണ്ഡിതന്മാരെ ഈ മാനസിക വൈകല്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഒരു വാക്ക് അവർ ശബ്ദിക്കാൻ തയ്യാറാകുന്നില്ല? ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ അതോ അതിനും അപ്പുറം ഒരു സാമ്പത്തിക സ്രോതസ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണോ എന്നറിയില്ല. എന്തായാലും ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട, തുടക്കത്തിൽ പറഞ്ഞതുപോലെയാണ്, സ്ത്രീകളുടെ ശാക്തീകരണത്തിലോ സ്വാതന്ത്ര്യത്തിലോ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ സനാതന സംസ്കൃതി സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് സ്വാതന്ത്ര്യം കൊടുത്ത് നിർത്തിയിട്ടുള്ളതാണ് എന്നോർക്കണം. അപ്പോൾ ഇത് ഇനി അധികം ദൂരെ അല്ലാതെ ഈ സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെതിരെ ഒരു വാക്കെങ്കിലും ശബ്ദിക്കാനുള്ള ആർജവം സാംസ്കാരിക നായകർക്കും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഭരണകൂടത്തിനും ഉണ്ടാവണം എന്നുള്ളൊരു അപേക്ഷയാണ് MRI സ്കാനിന് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സമയം ഏതാണ്ട് തീരാറായിരിക്കുന്നു ഈ എപ്പിസോഡിൻ്റെ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ അജണ്ടകളെ പൊളിച്ചെഴുതുക എന്ന കർത്തവ്യം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് MRI സ്കാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ ഇനിയും അത് തുടരും. ഈ ഒരു എപ്പിസോഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വിഷയം. പ്രത്യേകിച്ച് കേരളത്തെ വിഴുങ്ങുന്ന ഈ താലിബാനിസം എന്നുള്ളത് എടുത്തു പറയട്ടെ, വരും എപ്പിസോഡുകളിലും ഇതിൻ്റെ ഒരു തുടർച്ച എവിടെയെങ്കിലും ഒക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും. കാരണം അത് ഏറ്റവും ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു 3 എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ നൽകുന്ന വലിയ സ്വീകാര്യത ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. ഇനിയും ആ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നു. വിമർശനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.